ഹായ് മച്ചമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. എന്തായാലും നമ്മുടെ ആട്ടുംകുട്ടികളും പിങ്കിയൊക്കെ ഹാപ്പിയായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യാൻ വെച്ചിരുന്നൊരു വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവന്ന കൃഷ്ണ എന്ന ഇനത്തിൽപ്പെട്ട പശുവിൻ്റെ അവൾക്ക് കയറ് മാറണം, പേരിടണം, അങ്ങനെ കുറച്ച് അവളുടെ വിശേഷങ്ങൾ. ഇവിടെ വന്നതിന് ശേഷം അവളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോഴാണ് നമ്മുടെ പിങ്കി പെട്ടെന്ന് പ്രസവിച്ചത്. അതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ പുതിയതായിട്ട് കൊണ്ടുവന്ന നമ്മുടെ കൃഷ്ണ എന്ന ഇനത്തിൽപ്പെട്ട പശുവിന് നമ്മളൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിടുന്നു, പിന്നെ അവളെ കയറ് മാറണം, പിന്നെ ഞാൻ അവളെ മൂക്കിറന്ന് അഴിച്ചു കളഞ്ഞത്. കാരണം കണ്ടപ്പോൾ ആളിച്ചിരിയല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പുള്ളി വലിയ ശക്തിയൊന്നും കാണുന്നു, പക്ഷേ മൂക്കർ അഴിച്ചപ്പോൾ പുള്ളിയുടെ ആ വിധമൊക്കെ ഒന്ന് മാറി പിടിച്ചുകൊണ്ട് ഓട്ടം ബഹളമൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒന്നുകൂടെ മൂക്കർ ഇടേണ്ടി വരും. പിന്നെന്താ, ഇപ്പം രാവിലെ നമ്മുടെ സുന്ദരിയുടെ കൂടെ വയലിൽ കൊണ്ട് കെട്ടി. ഇപ്പം കറക്റ്റ് 11 മണിയായി, ഇനിയിപ്പം ഞാൻ അഴിച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ അങ്ങോട്ട് വയലിലോട്ട് പോവാണ്. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കിടന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ പോച്ചൊക്കെ നല്ല രീതിയിൽ പറിച്ചു തിന്നുന്നുണ്ട്, വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്, ആള് പക്കയാണ്, സൂപ്പറാണ്. പിന്നെ നമുക്കൊരു ആ തൂ വെള്ള കളറായതുകൊണ്ട് തന്നെ ഡെയിലി നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കാണാൻ ആ ഗ്ലാമർ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വയലിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ അവളുടെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ഈ തോടൊക്കെ പണ്ടൊക്കെ അടിപൊളി തോടായിരുന്നു. നമ്മുടെ പണയാ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ കുടുംബശ്രീക്കാർ ഏറ്റെടുത്തിട്ട് പണ കോരിയതാണ്. അതുകൊണ്ട് ചെയ്ത കൃഷി മൊത്തവും പിന്നെന്താ പറയുക, വെള്ളത്തിൽ അഴുകിപ്പോയി. കാരണം അവർ പണ നല്ല രീതിയിൽ പൊക്കിക്കോരിയില്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, പണം എപ്പോഴായാലും നമ്മൾ കോരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നും പൊക്കിക്കോരണം. കോരുകയും മാത്രമേ ചെയ്യുന്ന കപ്പയായാലും അഴുകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഈ തോട് തെളിച്ചായിരുന്നു ഇങ്ങനെ പോയതിന്. എന്തായാലും ഈ വട്ടം വേനലിൽ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു വേനൽ കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞതുമില്ല. നമുക്ക് വെള്ളത്തിൽ ഒരിക്കലും കോരി വെക്കാൻ വലിയ പാടാണ്. അത് പിന്നെ ഇനിയിപ്പം ഒരു അടുത്തോടെ നമുക്ക് ചെയ്യാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുക. അപ്പം ദേ നമ്മുടെ പിള്ളേരൊക്കെ ദേ നിന്ന് വേണ്ട, ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു നീ എന്നെ നോക്കി നിൽക്കുവാണ്. കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം വെള്ളം കൊടുക്കാൻ. രാവിലെ ഇവർക്ക് വെള്ളം അങ്ങനെ കൊടുക്കത്തില്ല, കാരണം അവർക്ക് വേണ്ട. രാവിലെ ആ മഞ്ഞത്ത് ഇവിടെ വന്നിട്ട് തിന്നാനാണ് ആഗ്രഹം. കണ്ട സുന്ദരീസ്, സുന്ദരി കൂടെ വയറൊക്കെ നിറഞ്ഞല്ലോ. സുന്ദരിക്കിപ്പം നമ്മുടെ കൃഷ്ണ, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പറയാൻ വീഡിയോ കണ്ടോളൂ, പറഞ്ഞോളൂ ഇടയ്ക്ക്. അപ്പോൾ നല്ല കൃഷ്ണ ഇല്ലാതെ പറ്റത്തില്ല. കണ്ട ഇവിടെ മൂക്കേറൊക്കെയാണെങ്കിൽ അഴിച്ചു കളഞ്ഞു. കണ്ട മൂക്കേറൊന്നുമില്ല. നോട് പൂശിയ റൂമോട്, ജനങ്ങൾക്ക് റൂമോട്, റൂമോട്. ഓക്കേ സുന്ദരി, വളരെ നന്ദി, നോക്കട്ട് ഒരു ഉമ്മോട്, ഒരു ഉമ്മോട്. ആഹാ, വയറൊക്കെ നഞ്ഞല്ലേ, പോവാം നമുക്ക് വീട്ടിൽ. ഞാനിവിടെ കുറ്റിയല്ലെന്ന് അഴിച്ചോട്ടെ, പോവാം നമുക്ക് വീട്ടിൽ. ഇനി ഇവളെ മാത്രം പിടിച്ചാൽ മതി കേട്ടോ. ഇല്ല, അവളെ പിടിക്കേണ്ട ആവശ്യമില്ല, ഇവളെ പിറവേഞ്ഞ് വന്നോളും. അതാണ് അവളുടെ ഒരു പ്രത്യേകത. പിന്നെ വഴിയൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നിരം വരുന്നതുകൊണ്ട് അവൾക്ക് വഴിയൊക്കെ അറിയാം. ഇവക്ക് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം. ഒരു മാസം കണ്ടിന്യൂസ് ട്രെയിനിങ് ആകുമ്പോൾ അറിയില്ലേ. ആ പിറകെ വന്നാൽ കുഴപ്പമില്ല, വീടല്ലേ. കണ്ടിന്യൂസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ വഴിയൊക്കെ പഠിക്കും. സുന്ദരി മാറി, സുന്ദരി മാറി നിൽക്കുന്നില്ല. നമുക്ക് വാ 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 വാ, പെട്ടെന്ന് വാ. ഉണ്ടോ സുന്ദരിക്കുട്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറയുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണക്കുട്ടിക്ക്, കൃഷ്ണക്കുട്ടീന് നമ്മുടെ പശുക്കുട്ടിക്ക് എന്താ പറയുക, ഇവക്കാണെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇതേ കണ്ട വലിയ പാടാണ്. ഓ ഓ വാവാ, കുഴപ്പമില്ല. അയ്യോ, ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി. വരട്ടെ വരട്ടെ, മറ്റൊക്കെ പിന്നെ വഴിയൊക്കെ അറിയാവുന്നുണ്ട്, അവളിഞ്ഞ് കൂടിഞ്ഞ് വന്നോളും, പ്രശ്നമില്ല. വരൂ വരൂ വരൂ, കിടന്ന് വരൂ. നമ്മൾ കൊണ്ടുവന്നപ്പം നിന്നും കുറച്ച് മാറ്റമൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇവക്ക് നമ്മൾ വിരയിളക്കമുള്ള ഗുളികയൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ കൊണ്ടുവന്നത് അധികം നാളൊന്നും ആയില്ലല്ലോ, 2-3 ദിവസമല്ലേ ആയുള്ളൂ. ഈ ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും ഇരി ചിരിച്ച് കാണിക്കും. ചിരിച്ചേ ചിരിച്ചേ ചിരിയടി, ആവശ്യത്തിനല്ലെങ്കിലും ചിരിക്കത്തില്ലല്ലേ, അതാണല്ലോ സ്വഭാവം. അവള് പിന്നെ പറഞ്ഞു വന്നോളൂ. എന്തായാലും സുന്ദരിക്കുട്ടിക്ക് ഒരു കൂട്ടായിട്ടുണ്ട് കേട്ടോ. സുന്ദരിക്കുട്ടി ഇവിടെ ഫുൾ നാൾ കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിനെ മേടിച്ചത് ഞാനല്ല, അച്ഛനാണ്. പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എല്ലാത്തിനെയും മേടിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കാൻ വയ്യാതാവും, അങ്ങ് കൊടുക്കും. ഇതാണ് പരിപാടി.
അതാണ് ഞാനും പുള്ളിക്കാരനും തമ്മിലുള്ള വ്യത്യാസം. പുള്ളിക്കാരൻ തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പശുക്കളുണ്ടായിരുന്നു, എല്ലാം പുള്ളിക്കാരനെ കൊടുക്കും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാൻ കൂടുതൽ സ്നേഹിക്കാത്ത ഇവരെ. അച്ഛൻ മേടിക്കുന്ന പശുക്കളെ സ്നേഹിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും, പിന്നെ അത് നമ്മളറിയത്തില്ല. നമ്മളവിടെ പോയിട്ടുമ്പോഴേക്കും പോകുന്നത് ചോദിക്കാൻ പറയും അത് പുള്ളിക്കാരൻ മേടിച്ചാണ് പുള്ളിക്കാരെ കൊടുത്തല്ലേ പറ്റും. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വലുതായിട്ട് ഞാൻ കൂടെ സ്നേഹിക്കാത്ത അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്ടല്ലേ ഇതിനൊക്കെ എങ്ങനെ കൊടുക്കാൻ തോന്നുമോ എന്നറിയത്തില്ല. ശരി നമ്മ കേട്ടെ അവളെ വേണ്ട കേട്ട് കേട്ട് പച്ചവെള്ളം കൂടെ നോക്ക് ബാ, നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നിന്ന് വെള്ളം കുടിക്കണ്ടേ ബാ, ഞാൻ വെള്ളം തരാം ബാ. നീ നമുക്ക് വെള്ളം കൊടുക്കട്ടെ, വെള്ളം കൊടുത്തിട്ടേ കുളിപ്പിക്കത്തോളൂ. അല്ല നമ്മൾ പുറം നല്ല രീതി തണുപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാണല്ലേ പിന്നെ വെള്ളം കുറച്ചേ കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു വേലയെ നമുക്ക് ഇവിടെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാം. വെള്ളം കൊടുത്തിട്ട് ഒരു മോട് കുളിക്കാം. ഇവിടെ 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 അടി കൊടുക്കാം. എന്തോ പ്രശ്നം, എന്തോ അച്ഛനും മോനോടൊരു പ്രശ്നം, എന്തോ ഇവിടെ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. സമാധാനത്തിൻ്റെ രീതിയിൽ പൊക്കോ കേട്ടല്ലേ, കേട്ടല്ലോ, അടി കൂടുവോ, അടി കൂടുവടാ. ആ അത് അതിനെ കൊണ്ട് പറ്റുന്ന അതും ചെയ്യുന്നുണ്ട്. എന്തിനെ കുറിത്തക്കേടാണോ ഇത്? എനിക്ക് കുറ്റക്കെ വരാം. കുളിക്കാൻ പോകാം, കുളിക്കാം കുളിക്കാം. ആദ്യം എൻ്റെ മോള് വെള്ളം കുടിക്കാൻ നോക്കട്ടെ. ആഹ് കുടിച്ചോ, കുടി കുടി കുടി. അയ്യോ കുടിച്ചോ കുടിച്ചോ. ഇതുകൊണ്ട് പേടിയാവുന്നു, ഇതൊക്കെ ശീലിച്ചേ പറ്റൂ. ഗോപ്രോ കണ്ട് ശീലിക്കണം, വീഡിയോയിൽ അഭിനയിച്ച് ശീലിക്കണം, ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു. ആ കുടി, ഈ എല്ലൊക്കെ തെള്ളിയൊക്കെ മാറണം. ഒരു മാസം കൊണ്ട് നമുക്ക് മാറി വരണം, റെഡി ആവണം. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. മിടുക്കി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ ഒന്ന് കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ ഞാൻ കാണിച്ചു തരാം, നമ്മളിവിടെ ഇവർക്ക് വേണ്ടിയിട്ട് കയറും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് പുതിയ മൂക്കയർ, പുതിയ കയർ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറണം, എന്നിട്ടാണ് നമ്മൾ പേര് ഇടുന്നത്. നക്കി തുടങ്ങുന്നുണ്ടോ? ഛേ, നക്കി തുടയ്ക്കുന്നുണ്ടോ? ആ കഴിഞ്ഞില്ലേ, വയറ് ഡുമ്മായില്ലേ, പോരെ ഒരു ചിരി. അത്രയും ഉമ്മ വന്നാൽ മതിയാവത്തില്ല ഇവക്ക്. എൻ്റെ പൊന്ന് ഷാഡോ, എന്തിനായി കിടന്ന് കുറയ്ക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു അംഗമല്ലേ. മിടുക്കി, വയറ് നോക്കട്ട്, വയറ് നോക്കട്ട്. പേടിയൊന്നും മാറിയിട്ടില്ല, നമുക്ക് പയ്യെ മാറ്റിയെടുക്കാം. ആ അത് കുഴപ്പമില്ല, ഇന്നത്തെ അഹങ്കാരമൊക്കെ ഞാൻ മാറ്റിക്കോളാം. ചെറിയൊരു മൂക്കറൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, ആ ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമുക്ക് ഇവരെ എന്തായാലും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തോട്ടോട്ട് കൊണ്ടുപോകാം. ആ പോട്ടെ സുന്ദരീസ്, ഗോ 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 ഗോ, വണ്ടി വിട് വണ്ടി വിട്. ഞങ്ങൾ പറയാതെ തന്നെ ഉണ്ട്. എന്തി ബാബാ, നമുക്ക് തോട്ടിലെ തണുത്ത വെള്ളത്തിലൊന്നും നീരാടാം. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീ എന്തേ വൈകി വന്നു പോ തിങ്കളേ. പിറവേ ഉണ്ട് അമ്മച്ചി, പോ തിരിഞ്ഞു നോക്ക് നിറക്കിടക്ക്, അതാന്നാ വഴി. ഓ ഡേ ഡേ ഡേ, ഇയാൾക്ക് വഴി അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഇവിടെ ഇവിടെ സീനിയാർത്തി ഒരാളുണ്ട്, സീനിയാർത്തി ചെയ്യുന്ന ആളുടെ ഇതൊക്കെ നോക്കി വേണം ഇയാൾ വരാൻ. പോട്ടെ പോട്ടെ പോട്ട്, പോട്ട് വെമ്പറ നോത്തി അങ്ങോട്ട് പോട്ടെ പൊന്നെ. ചുന്തരി പെണ്ണേ ചുന്തരി പെണ്ണേ ചുന്തരി പെണ്ണേ, അവളെ അമ്മേ അതിലോട് കേട്ട്. ഞാൻ ആദ്യം ഇവളെ ഞാൻ കുളിപ്പിക്കട്ടെ, അതിനകത്തോട്ട് കേട്ട്. പോടി പിറവ ഉണ്ടടി പോടി. എൻ്റെ പൊന്നെ എൻ്റെ ഇടയ്ക്ക് ഇയാളും പിറവെ കൂടെ ചാഴ് വന്നു. അവിടെ കിട്ടിയാൽ മതി, എന്നിട്ട് വാ ഇന്ന് വീഡിയോ എടുത്തരാനൊന്നും ആരുമില്ല. അടുക്കളകളുടെ പണി പിന്നെ ചെയ്യാം. ഇല്ല അവിടെ കിടന്ന് കരയുന്ന കരച്ചിൽ ആദ്യമായിട്ട് നമ്മളൊന്ന് കെട്ടി കേട്ടോ. നിനക്ക് തിന്നണോ? നമ്മുടെ വയറൊക്കെ ഫില്ലായി ഇല്ലേ നമ്മുടെ. എന്നാ അവിടെ ഞാൻ എൻ്റെ പൊന്നുമോളെ കുളിപ്പിക്കട്ടെ. പറമ്പോട്ട്
നടന്നു പോ അങ്ങോട്ട്, ചട്ടം പഠിപ്പിക്കണോ? അവിടെ നില്ല്. ഓ ഓ കുളിക്കാം നമുക്ക്, കുളിക്കാടി പെണ്ണെ. എവിടെ പോവാ? ഇങ്ങോട്ട് വാ. മൂക്കേറ് അഴിച്ചപ്പം തൊട്ട് പുള്ളിക്കാർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അത് എല്ലാത്തിനും അങ്ങനെയാണ്. ഇന്നെന്താ നമുക്ക് മൂക്കേറ് ചെറുതാട്ടെ, നൈലോണിൻ്റെയാണ്, വലിയ വേദനയൊന്നും ഇല്ല. അതിനകത്ത് വലുതായി കണക്റ്റൊന്നും ചെയ്യത്തില്ല. വലിയ മെട കാണിക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പൊ കുളിച്ച് അതിൻ്റെ ബാക്കി കാണിച്ചുതരാം. കരിഞ്ഞ് തല കഴിക്കട്ടെ. മതി സുന്ദരിയായേ. ഇങ്ങോട്ട് വടി വാ. ഇറങ്ങട മുത്ത്. കുളിക്കാൻ വെയ്യ്. ഇത്രയും വരുന്ന കയറുന്ന നിൽക്കുന്നോ? പിന്നെ കുളിക്കാൻ വെയ്യ്. വെള്ളം വേണോ? വാ വാ വാ. ഇങ്ങോട്ട് നടക്കാൻ. ഓല്ല അവിടെ കിടന്ന് ഈറ്റ. പിള്ളേരെ നമ്മൾ കെട്ടിയിട്ട് കേട്ടോ, അതൊന്ന് ഇണങ്ങി വരുന്നോ വരച്ചിരിക്കില്ലായിരിക്കും. കുളിക്കാം. അപ്പം എന്തായാലും ഞാൻ ഇവരെയും കുളിപ്പിച്ചിട്ട് മേളിൽ കയറ്റി കെട്ടുകയാണ്. എന്നിട്ട് എനിക്ക് ആടിനെ കൊണ്ടുവരണം, വെള്ളം കൊടുക്കണം, അമ്മരെല്ലാം തിരിച്ചുകൊണ്ടൊന്ന് കെട്ടണം, കൂട് വൃത്തിയാക്കണം. അതെല്ലാം ചെയ്തതിന് ശേഷമേ ഉള്ളൂ നമ്മളതിന് മൂക്കേറും വട്ടക്കയറും ഒക്കെ ഇട്ട് പേരെടുത്തോളൂ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ ഇവളെയൊന്ന് കുളിപ്പിക്കട്ടെ. നമ്മുടെ തൊട്ടം അപ്പുറത്തെ അമ്പലത്തിൽ പേരേക്കാവിൽ ഉത്സവമാണ് കേട്ടോ നാളെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ റെക്കോർഡെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, അപ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ആ പാട്ട് ഈ ഒരു ക്യാമറ റെക്കോർഡായി കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഡബ് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ എന്തായാലും നമ്മൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇവളുടെ മൂക്കേർ അഴിച്ചു കളഞ്ഞ കാര്യം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ചുമന്ന കയറ് മേടിച്ചത്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഒരു വിഷമം. കാരണം അവൾ എന്തായാലും
ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ മൂക്കേറ കഴിച്ച് കളഞ്ഞപ്പോൾ അവൾ ഹാപ്പി ആയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും അവൾ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കട്ടെ, അവൾക്ക് ഞാൻ മൂക്കേറ ഇടുന്നില്ല. പകരം ആ കൊണ്ടുവന്ന ആ ചുമന്ന കയറ് നമ്മളിവക്ക് വട്ടക്കയറാക്കി അങ്ങ് യൂസാവുക. നമ്മൾ ആദ്യം ഇങ്ങനെ കയറ് കിട്ടി എന്തിനാണെന്നറിയാവോ? അതായത് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വട്ടക്കയറും കാര്യങ്ങളൊക്കെ അഴിക്കണം. അപ്പോൾ സ്ഥലമൊന്നും ഇണങ്ങാത്തത് കൊണ്ട് തന്നെ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങനെ ഒരു കെട്ട് കെട്ടിയത്. നമ്മളെപ്പോഴും പശുക്കൾക്കായാലും ഏത് ജീവിക്കായാലും മൂക്കേറോ വട്ടക്കയറോ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് മരത്തിലോട്ട് അടുപ്പിച്ച് കെട്ടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കെട്ടുന്ന കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വലിക്ക് അഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെട്ട് മാത്രമേ കെട്ടാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ എടുത്ത് ചാടിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഊട്ടി മുറിവി പണി കിട്ടും, ചിലപ്പം ചത്തുവും തുറന്ന് പറയാല്ലേ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴായാലും കെട്ടുമ്പം ഒറ്റ വലിക്ക് അഴിയത്തക്ക രീതിയിലുള്ളൊരു കെട്ടേ കെട്ടാവും. അങ്ങനെ എന്തായാലും നമ്മൾ ഞാൻ വട്ടക്കയറ് ഞാൻ അഴിക്കും കേട്ടോ. വട്ടക്കയറ് പാണ്ടിക്കെട്ടാണ്. ഈ കെട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത കണ്ടിട്ടില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. കാരണം ആ അമ്പലത്തിലെ റെക്കോർഡിംഗ് ഇട്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പാട്ട് ഇട്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. അപ്പം എന്താ ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ അമ്പലത്തിലെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഡബ് ചെയ്ത് പറയാം, എത്രമാത്രം അത് ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയത്തോളൂ. കണ്ടോ, ഞാൻ നേരത്തെ ആ ഒരു കെട്ട് കെട്ടിയതിൻ്റെ ഗുണം ഇപ്പം മനസ്സിലായോ? കാരണം അമ്മനെ നമ്മൾ കെട്ടുമ്പം നമുക്ക് ഈ ഒരു കയർ അഴിക്കുക, അതിനകത്ത് എല്ലാ കാലും അടിക്കുകയും ചെയ്യും. അതിൻ്റെ ആ കിടന്ന് കറങ്ങുന്നതാണ് തിരുതാണി, അതായത് ആ ഒരു കൊളുത്ത് കണ്ടോ, അതാണ് തിരുതാണി. അതായത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പശു കിടന്ന് നടക്കുന്ന സമയത്ത് കൊടുമ്പിരി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്നൊരു സാധനമാണ്. ഒരു ദിവസം ഈ ഒരു തിരുതാണിയാണ് നമ്മുടെ അപ്പുവിന് പ്രശ്നമുണ്ടത്. കാരണം ഈ തിരുതാണി അങ്ങ് ഒടിഞ്ഞുപോയി. ഈ തിരുതാണി ഒടിഞ്ഞു പോയുള്ള കുഴപ്പമാണ് അപ്പു ഒരു ദിവസം രാത്രി ഒരു മണിയായപ്പോഴത്തേക്ക് ഇവിടുന്ന് വലിഞ്ഞത്. അങ്ങനെ മേളിലൊരു അണ്ണം വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി കൊണ്ടുവരികയാണ് ചെയ്തത്. കുറേ സമയം എടുത്താൽ വീട്ടിൽ എത്താൻ, കാരണം അവനെ കൈകൊണ്ട് പിടിക്കാൻ ഒരു കയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇല്ലേ പറഞ്ഞ മൂക്കേറിന് വേണ്ടി കൊണ്ടുവന്ന ആ ഒരു ചുമന്ന കയറാണിത്. അപ്പോൾ ഈ ഒരു ചുമന്ന കയർ നമ്മൾ എന്തായാലും വട്ടക്കയറാക്കും കേട്ടോ. മറ്റ് അശ കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ അയ കിട്ടുന്ന പോലെയോ ഒന്നുമല്ല കന്നുകാലിയെ കിളികളെ കിട്ടുമ്പം. കന്നുകാലികളെ കിട്ടുമ്പോൾ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് രണ്ടാമത് ഇവർ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെയൊക്കെ വണ്ടിയുടെയൊക്കെ വീല് സ്ക്രൂ ഇട്ട് മുറുക്കുന്നതാണെങ്കിൽ മാക്സിമം ടൈറ്റാക്കുക. എപ്പോഴും ഒരു കെട്ടും അതുപോലെ പ്ലാസ്റ്റിക് കയർ തുമ്പൊന്ന് ഉരുക്കി വേണം ചെയ്യാൻ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിഞ്ചിപ്പോവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു വലിയ കയറാണ്. ഈ അപ്പോൾ നല്ല രസമുണ്ട്, കാരണം അവൾ നല്ല വെള്ളയായതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ആ ചുമന്ന കളർ വരുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും അതിന് എത്രമാത്രം നീളമുണ്ടോ അത്രയും നീളം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങ് ചുറ്റുമുള്ള പ്ലാനാണ്. അപ്പോൾ നല്ല സുഖമാണ്, കാരണം ഈ ഒരു ചരടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈലോണിൻ്റെ തുണിയാണ്. നൈലോണിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ സംഭവം അവൾക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ മൂക്കേറിടെ ഇരുന്നാണ് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും നമ്മൾ ഒരു വട്ടമുള്ള മൂക്കർ അഴിച്ച് കളഞ്ഞ് അപ്പോൾ അവൾക്ക് ആ ഒരു മൂക്കേറില്ലാത്ത ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ ഇനിയിപ്പം ജീവിതകാലം മൊത്തം അങ്ങനെ പോട്ടെ. വലിയ കുഴപ്പക്കാരി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് നോക്കാം. എന്തായാലും ഇപ്പോൾ ഇവിടെ മൂക്കേറൊന്നും ഇല്ലാതെ തന്നെ പോട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും വട്ടക്കയറിലങ്ങ് ഒതുക്കും കേട്ടോ അവളെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ കുറേ പേരുകൾ ഞാൻ കണ്ടായിരുന്നു, കൃഷ്ണ എന്ന് പറഞ്ഞവരുണ്ട്, രാധ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ കൃഷ്ണ എന്ന് പറയുമ്പം അവളെ ഇനം കൃഷ്ണ ആയതുകൊണ്ട് തന്നെ ഞാൻ കൃഷ്ണ എന്നെന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ രാധ, അപ്പോൾ നമുക്ക് വിളിക്കാനൊരിതില്ല. പിന്നെ കുറേ കമൻറ്റിൽ നമ്മൾ കണ്ടതാണ് നന്ദിനി, നന്ദിനിക്കുട്ടി. അപ്പോൾ എന്തായാലും ആ രണ്ട് പേരിൽ എനിക്ക് നന്ദിനി ഇഷ്ടപ്പെട്ടു, നന്ദിനിക്കുട്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ വീഡിയോ ചെയ്തതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഞങ്ങളൊരു പേര് ഇവർക്ക് കണ്ടു വെച്ചിട്ടുണ്ട്, എന്തായാലും നിങ്ങളും കമൻറ്റ് ചെയ്തോളാം. അപ്പം നന്ദിനിക്കുട്ടി അല്ലെങ്കിൽ നന്ദിനി എന്ന് പേരിട്ടവർക്കാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പേര് തന്നെയായിരുന്നു നമ്മൾ മനസ്സിൽ നേരത്തെ കണ്ടു വെച്ചിരുന്ന പേര്. അപ്പോൾ എന്തായാലും ഇവക്ക് നമ്മൾ ഒരു അടിപൊളി പേര് തന്നെയാണ് ഇട്ടത്. അപ്പം നന്ദിനിന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഇനി തൊട്ട് മൈ ഡ്രീം വേൾഡിൻ്റെ ഈ ഒരു ഫാമിൽ ജീവിതകാലം മൊത്തം ഒരു അറവുശാലകൾക്കും കൊടുക്കാതെ അവളുടെ ലൈഫ് എത്ര നാളുണ്ടോ അവൾക്ക് അവളിനി നമുക്ക് കുട്ടികളെ തരുവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാലം അത്രയും ഇവൾ ഈ ഒരു നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അംഗങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു മോളായിട്ട് നമ്മുടെ നന്ദിനി കുട്ടിയായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. ഇവൾ മാത്രമല്ല, വട്ടവിളപ്പൊട്ടനും തക്കിളും പിങ്കിയും മക്കളും. പിന്നെ ആടുകൾ കൂടുന്തോറും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടോ
അത്രമാത്രം മൃഗങ്ങളെ എനിക്ക് നിർത്താൻ പറ്റും. അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ എനിക്ക് മൃഗങ്ങളെ നിർത്താൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പം കൃഷ്ണൻ്റെ ചാരി നിൽക്കുന്ന കൃഷ്ണ എന്നിനത്തിൽപ്പെട്ട നമ്മുടെ നന്ദിനിക്കുട്ടിക്ക് ആ ഒരു ചുവന്ന കുറിയിട്ടു. അപ്പം എന്തായാലും നമ്മുടെ നന്ദിനിക്കുട്ടി എന്നാണ് കേട്ടോ നമ്മളിട്ട പേര്, നന്ദിനി എന്ന് വിളിക്കാം. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് സുന്ദരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്കും ഒരു കുറി ഒരു കുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പിണക്കായാലോ. എന്നാ ഒന്നും കൂടെ എന്നാ വാ വാ ഓടിയ. ഭയങ്കര സാധനം കേട്ടോ, ഒരു കുരുത്തം കെട്ട സാധനമാണ്. അങ്ങനെ സുന്ദരിയും നന്ദിനിയും, അപ്പം രണ്ടുപേരും മാച്ചും ഇല്ല പേരിന്, സുന്ദരിയും നന്ദിനി. അപ്പം എന്തായാലും നമ്മൾ നന്ദിനി എന്നാണ് പേരിട്ടത്. അന്നേരം ഈ 50 ഉത്സവം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ എനിക്ക് ഡബ് ചെയ്യേണ്ടി വന്നത്. എത്രമാത്രം ശരിയായെന്ന് എനിക്കറിയില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എന്തായാലും നമ്മുടെ നന്ദിനിക്കുട്ടി അവളുടെ വിശേഷങ്ങൾ, ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലെല്ലാം അന്നേരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും. ബൈ.